Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, മീഡിയയിലൂടെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ കർത്താവ് ദൈവമക്കളെ മീഡിയയിലൂടെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നാം ഓരോ പ്രവൃത്തികളും ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനനുകൂലമായോ അതിനെതിരായോ സംസാരിക്കുന്ന പ്രതിഭാസങ്ങൾ ഉണ്ട് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലേഖനം പരിശോധിച്ചപ്പോൾ നിരവധി ഭാഗങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊരു നാല് മേഖലകളാണ് ഇന്ന് നമ്മുടെ പരിചിന്തനത്തിന് വേണ്ടി നാം എടുക്കുന്നത്. ആദ്യമായി ദൈവസന്നിധിയിൽ നമുക്കെതിരെ സംസാരിക്കുന്നത് നാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചം തന്നെയാണ്. ആകാശവും ഭൂമിയും എനിക്കെതിരെ ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തും. ഈ സൃഷ്ടപ്രപഞ്ചം എനിക്കെതിരെ ഉയരും. നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം എന്താ? വേറെ ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് എന്നോട് ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കാൻ വേണ്ടി ഒരാൾ വന്നു. ഞാൻ സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതുമ്പോൾ ഉള്ള സ്വഭാവമല്ല നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഞാനതെല്ലാം ഉള്ള സ്വഭാവങ്ങൾ എഴുതാൻ തുടങ്ങിയ സമയത്ത് അതേ പറഞ്ഞു, അച്ഛാ കുറച്ച് നന്നായിട്ടല്ല എഴുതി വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഉള്ളതല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പം പറഞ്ഞു, അച്ഛാ നമ്മൾ മാത്രമല്ല അറിയുള്ളൂ, വേറെ ആരും അറിയില്ല, അച്ഛനെ എഴുതിയാൽ അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് എനിക്ക് ആ മകനോടൊരു അലിവ് തോന്നി. ഞാൻ എഴുതിയില്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരു വലിയ ഉൾക്കാഴ്ച കർത്താവ് ആ നിമിഷങ്ങൾ തരികയുണ്ടായി. അതായത് ലോകത്തിൽ വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ മാത്രം ചെയ്യുമ്പോൾ ഞാൻ ഇരിക്കുന്ന ആ മേശയും ഞാൻ ഏത് മുറിയിലിരുന്ന് എഴുതുന്ന ആ ഭിത്തിയും എനിക്കെതിരെ ദൈവസന്നിധിയിൽ സാക്ഷ്യം നൽകും. ദേ ഈ അച്ഛനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് എനിക്കെതിരെ ആ മേശയും ആ ഭിത്തിയും സാക്ഷ്യം നൽകുമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2:11, അതിൽ 11 തിരുലിഖിതം, ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാ മറുപടി പറയും. ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം അത് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. ഇതെങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്? നമ്മുടെ വിചാരം എന്താ? ഭിത്തി നമ്മളെ മറയ്ക്കുന്നു, വേറെ ആരും കാണുന്നില്ല, ഇരുട്ടെനിക്ക് മറയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 23:18 മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രതിഭാസത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രഭാഷകൻ 23:18, ബുക്ക് ഓഫ് സിറ chapter 23:18, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു, ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിന് പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല, മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇത് ഒരുപാട് ദൈവമക്കളെ ഈ ഭൂമിയിൽ സാത്താൻ വഞ്ചിക്കുന്ന ഒരു ട്രെൻഡാണ്, ഒരു രീതിയാണ്. വേറെ ആരും അറിയുന്നില്ല, ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 3-4 വലിയ ഒരു ടീം മാത്രമേ അറിയുന്നുള്ളൂ. ഭിത്തി എനിക്ക് മറയാണ്, ഇരുട്ടെനിക്ക് സങ്കേതമാണ്, ഒരു കുഴപ്പമില്ല, രഹസ്യമായിരിക്കുന്നു, പരമരഹസ്യമായിരിക്കുന്നു. എന്നാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ആ ഭിത്തി തന്നെ നിനക്കെതിരെ ഉച്ച സ്വരത്തിൽ ഇത് വിളിച്ച് പറയും. ആ പരിസരങ്ങൾ, ആ കോമ്പൗണ്ടും ആ പുരയിടവും നിനക്കെതിരെ ഉച്ച സ്വരത്തിൽ ദൈവസന്നിധി ഇത് വിളിച്ചു പറയും. ജോബിൻ്റെ പുസ്തകം 20:27, ആകാശം അവൻ്റെ അനീതികളെ വെളിപ്പെടുത്തും, ഭൂമി അവനെതിരെ ഉയരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം ഇത് സത്യം സത്യമായി ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ആകാശം അവൻ്റെ അനീതികളെ ഉച്ചത്തിൽ വിളിച്ച് പറയും, ദേ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അതിന് സാക്ഷിയാണ്. ഭൂമി അവനെതിരെ ഉച്ചത്തിൽ വിളിച്ച് പറയും, ഭിത്തിയും തുലാമും വിളിച്ചു പറയും, കല്ലും കട്ടയും എനിക്കെതിരെ സാക്ഷ്യം നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും ഓരോ സൽക്കൃത്യങ്ങൾക്കും ഓരോ ദുഷ്കൃത്യങ്ങൾക്കും
ഈ ആകാശവും ഭൂമിയും ഈ സൃഷ്ട പ്രപഞ്ചവും സാക്ഷിയാണ്. അത് സത്യം സത്യമായി ഉള്ളതുള്ളതുപോലെ ദൈവ സന്നിധിയിൽ അത് വെളിപ്പെടുത്തും. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമുക്കെതിരെ ദൈവ സന്നിധിയിൽ സംസാരിക്കുന്ന രണ്ടാമത്തെ കൂട്ടരാണ് നാം ചെയ്തു കൂട്ടിയിട്ടുള്ള അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ. നമ്മുടെ പാപങ്ങൾ നാം ചെയ്ത് തീരുന്ന ആ സെക്കൻഡ് മുതൽ നമുക്കെതിരെയുള്ള അതിശക്തനായ ഒരു അഡ്വക്കറ്റാണ്, നമുക്കെതിരെ വാദിക്കുന്ന അതിശക്തനായ ഒരു അഡ്വക്കറ്റാണ് നാം ചെയ്ത ഓരോ പാപങ്ങളും. അത് ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും ദൈവസന്നിധി നിൽക്കുമ്പോൾ ആ പാപങ്ങൾ എനിക്കും നിങ്ങൾക്കും എതിരെ അത്യുച്ചത്തിൽ വാദമാരംഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി, യേശുക്രിസ്തു എനിക്ക് വേണ്ടി രക്തം ചിന്തി പാപം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച കുരിശുമരണത്തിന് യോഗ്യതയാലുള്ള സൗജന്യ പാപക്ഷമ, കുംഭസാരം വഴിയുള്ള പാപക്ഷമ മരിക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും സ്വീകരിച്ചില്ലെങ്കിൽ, പാപമോചനം സ്വീകരിക്കാതെ മാരകപാപ അവസ്ഥയിൽ പാപമോചനം കിട്ടാതെ പോകുന്ന പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും എതിരെ ഉച്ചത്തിൽ വാദിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 4:20, ബുക്ക് ഓഫ് വിസ്ഡം 4:20, തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും. അപ്പോൾ അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മുഖത്ത് തുറിച്ചു നോക്കി അവരെ കുറ്റപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ദുഷ്കൃത്യങ്ങൾ അത്തിന് ദൈവത്തിന്റെ ന്യായപീഠത്തിങ്കൽ നിന്ന് നമുക്കെതിരെ നമ്മളെ നേരെ നോക്കി കുറ്റപ്പെടുത്തും, അക്യൂസ് ചെയ്യും, കണ്ടം ചെയ്യും. യാക്കോബിലെ ലേഖനം 5:4 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നാം ചെയ്ത പാപം ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്നു. നാം വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ദൈവസന്നിധി നിലവിളിക്കുകയാണ്. പാപം നമുക്കെതിരെ ആക്രോശിക്കും, പാപം നമുക്കെതിരെ നിലവിളിക്കും, പാപം നമുക്കെതിരെ സാക്ഷ്യം നൽകും. യെശയ്യാ പ്രവചനം 59:12, ബുക്ക് ഓഫ് ഐസയ 59:12, ഞങ്ങളുടെ അതിക്രമങ്ങൾ അങ്ങയുടെ മുമ്പിൽ വർദ്ധിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകുന്നു. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ അതിക്രമങ്ങൾ, ഞങ്ങളുടെ ദുഷ്ടത, ഞങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചത്, ഞങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോ തരത്തിലുള്ള അപവാദങ്ങൾ, പറഞ്ഞുകൂട്ടിയത്, ചെയ്തു കൂട്ടിയത്, വിചാരിച്ചു കൂട്ടിയത്, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കെതിരെ വാദിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കെതിരെ സാക്ഷ്യത്തിനായി എഴുന്നേൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം തരുന്ന ഒരു മുന്നറിയിപ്പ് സമയത്തും കാലത്തും ഗൗരവത്തിലെടുത്താൽ അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കട മുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാതെ നാശത്തിൽ ചെന്ന് നിവധിക്കുമെന്ന് തിരുവചനങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. വീണ്ടും നമുക്കെതിരെ ദൈവസന്നിധിയിൽ സംസാരിക്കുന്ന മറ്റൊരു കൂട്ടരാണ് നാം ആരെ വേദനിപ്പിക്കുന്നുവോ, നാം ആർക്കെതിരെ അതിക്രമം ചെയ്യുന്നുവോ അവരുടെ ദൂതന്മാർ, അവരുടെ കാവൽ ദൂത ഗണങ്ങൾ. മക്കളെ, ഓരോ മനുഷ്യർക്കും ഓരോ സ്ഥാപനത്തിനും ഓരോ ദേശത്തിനും ഓരോ പ്രദേശങ്ങൾക്കും രാജ്യങ്ങൾക്കും ദൂതഗണങ്ങളെ കർത്താവ് വിന്യസിച്ചിരിക്കുന്നു. എനിക്ക് കാവൽ ദൂതന്മാരുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് കാവൽ ദൂതഗണങ്ങളെ നൽകിയിട്ടുണ്ട്. ഞാനും നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ, ആ വ്യക്തിയുടെ കാവൽ ദൂതൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധി ചെന്ന് എനിക്കെതിരെ ആരാണോ വേദനിപ്പിക്കുന്നത് ആ വ്യക്തിക്കെതിരെ കേസ് ഫയൽ ചെയ്യാണ്. ഇതേ നോക്ക്, ഇതാ എൻ്റെ ആളെ എങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ. ആ കാവൽ ദൂതൻ നമുക്കെതിരെ പിതാവിൻ്റെ സന്നിധി വാദിക്കുകയാണ്. ഈ സത്യം നമ്മുടെ രക്ഷകനായ യേശു തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:10-11,
Matthew chapter 18 verses 10 and 11. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ദ്രോഹം ചെയ്യുമ്പോൾ, ഞാനൊരു ദുഷിവാക്ക് പറയുമ്പോൾ, ഞാൻ വേദനിപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ കാവൽ ദൂതൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ആ വ്യക്തിക്ക് വേണ്ടി എനിക്കെതിരെ സാക്ഷ്യം നൽകും, ആ എനിക്കെതിരെ സംസാരിക്കും, എനിക്കെതിരെ പിതാവിൻ്റെ ശ്രദ്ധയെ വിളിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാലാമത്തെ കൂട്ടര് ദൈവസന്നിധിയിൽ നമുക്കെതിരെ സംസാരിക്കുന്ന നാലാമത്തെ കൂട്ടരാണ് സാത്താൻ അഥവാ പിശാജ്. സക്കറിയ പ്രവചനത്തിൽ 3:1 പ്രധാന പുരോഹിതനായ ജോഷുവായിക്ക് ഈ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തി കൊടുക്കാൻ സ്വർഗസ്ഥനായ പിതാവ് തിരുവള്ളമായി. സക്കറിയ 3:1 ബുക്ക് ഓഫ് സക്കറായ ചാപ്റ്റർ 3:1 പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. എനിക്കും നിങ്ങൾക്കുമെതിരെ ഓരോ സെക്കൻഡിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കുമെതിരെ സദാ കുറ്റം ആരോപിച്ചുകൊണ്ട്, പഴി പറഞ്ഞുകൊണ്ട്, എന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുവൻ നിൽപ്പുണ്ട്. അവൻ്റെ പേരാണ് സാത്താൻ അഥവാ പിശാജ്. വെളിപാടിൻ്റെ പുസ്തകം 12:9-10 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12:9-10, ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാജെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരൻ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. യേശുവിൻ്റെ 2 വരെ ദൈവസന്നിധിയിൽ പഴി പറയുകയും ദുഷിക്കുകയും ചെയ്തുകൊണ്ട് അവൻ നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു ചെറിയ പാപം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഓരോ സെക്കൻഡിലും ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ എനിക്കെതിരെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന പാപപ്രവൃത്തികൾ, ഈ ഭൂമിയും ആകാശവും, ഞാൻ ആരെ വേദനിപ്പിക്കുന്ന അവരുടെ ദൂതന്മാർ, സാത്താൻ അഥവാ പിശാജ് എന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം, ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓരോ സെക്കൻഡിലും നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഈശോ നിരവധി തവണ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. 2 കരകളുടെ സ്വർഗത്തിലേക്ക് ഉയർത്താം. ദൈവമേ, കൈവിട്ട ജീവിതം നയിക്കാതെ, അശ്രദ്ധമായി ജീവിക്കാതെ, സാധിക്കുന്നത് പോലെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാൻ, മറ്റുള്ളവരെ അധികം ബുദ്ധിമുട്ടിക്കാതെയും നരകിപ്പിക്കാതെയും ദുഃഖിപ്പിക്കാതെയും ദൈവസന്നിധിയിൽ നീതിനിഷ്ഠമായൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അതിനൊരു നല്ല ഹൃദയം തരണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കഴുകണമേ. ഞങ്ങളുടെ ആത്മാവിനെ ഒന്ന് വെടിപ്പാക്കണമേ. ഒരു ദാഹം തരണമേ. ഒരു ആഗ്രഹം തരണമേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഓ യേശുവേ, തിരുരക്തമുള്ള ഹൃദയം കഴുകണമേ. ജാഗ്രതയുള്ള ഹൃദയം തരണമേ. ജാഗരൂകമായ ഹൃദയം നൽകണമേ. വിശുദ്ധിയുള്ള ഹൃദയം തരണമേ. ഉണർവുള്ള ഹൃദയം തരണമേ. നിത്യാത്മാവേ എൻ ഹൃദയം പിതാവേ, തിരുരക്തത്താൽ കഴുകണമേ. നിത്യാത്മാവേ എൻ ഹൃദയം, പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാക്കണമേ, ഒരു ഹൃദയം നൽകണമേ. ദൈവത്തിൽ
രണ്ട് കരങ്ങൾ ഉയർത്തി അതിനെ തുറന്ന് ഒരുമിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്നു. അതിനെ തുറന്ന് ഉച്ചത്തിൽ ഉറക്കെ Praise the Lord. Hallelujah. Hallelujah.